ഹലോ അസ്സലാമലൈക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു അടിപൊളി അറബിക് ഡിഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. തുർക്കിഷ് പിസ ലാമാജുൻ എന്ന് പറയും. അവർ തുർക്കിഷിൽ പറയുന്നതാണ് ലാമാജുൻ. ലാമാജുൻ എന്ന് പറഞ്ഞാൽ എന്റെ മീനിങ് ഡോ വിത്ത് മീറ്റ്. ഡോ മീൻസ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഡോ, അതുപോലത്തെ ഒരു മീറ്റിന്റെ മിക്സ്ചർ. ചിക്കൻ ആവാം, ബീഫ് ആവാം, മട്ടൻ ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ സിമ്പിളാണ്. ഇതിൻ്റെ ഈ പിസ്സൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ചീസ് തീരെ യൂസ് ചെയ്യുന്നില്ല അവർ തുർക്കിഷ് പിസ്സയിലെ. അവർ ഒരു ട്രഡീഷണൽ ഡിഷാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു ഡോ ഉണ്ടാക്കണം. അപ്പം അതിനിതാ ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്ത് ഒരു ബൗളിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കുക. അതേപോലെ 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂണ് ഒലീവ് ഓയിൽ, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഉപ്പും പഞ്ചസാരയോ ഓലിവ് ഓയിലൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മൈദ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അത് ഞാൻ എന്താ ഒരു 1/2 കപ്പ് അരട്ട് 3/4 കപ്പ് വരെ വെള്ളം ഔട്ടോ, ഒരു ഇളഞ്ചൂടുള്ള വെള്ളം. നമ്മൾ ലൂക്ക്വാം വാട്ടർ എന്നൊക്കെ പറയും, അതുപോലത്തെ ലൈറ്റ് ചൂടുള്ള വെള്ളമാണ്. ഇതൊരു 3/4 കപ്പ് വരെ എടുത്ത് വെച്ചോളൂ. ഒരു പൊടിക്കനുസരിച്ച് ചിലപ്പോൾ മാറും, ചിലപ്പോൾ അരമതി, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ഇതിൽ വരും. അപ്പം നമുക്കത് ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനീ 1/2 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് ഈ ഒരു രൂപത്തിൽ ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. സോഫ്റ്റായിട്ട് എവിടെയെങ്കിലും കൗണ്ടർ ടോപ്പിലോ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മേലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ചിലപ്പോൾ വേണമെങ്കിൽ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് കുഴക്കണം കേട്ടോ. പൊടി വേണമെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇത്തിരി പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സാധാരണ കുഴക്കും പോലെ കുഴച്ചെടുത്താൽ മതി. നല്ല പോലെ കൈയിൻ്റെ ഉൾഭാഗം ഇട്ടിട്ട് ഞാൻ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് കണ്ടോ. നല്ല സോഫ്റ്റ് ഡോ ആയതുകൊണ്ട് തുടക്കത്തിൽ തോന്നും കുറച്ച് വെള്ളം അധികമാണെന്നൊക്കെ, കുറച്ചൊരു ലൂസായിരിക്കും. പക്ഷേ കുഴച്ച് 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 നല്ല കറക്റ്റ് ഭാഗത്തിന് കണ്ടു. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ കയ്യിലൊന്നും ആവാനും പാടില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴി തിരിച്ച് ഇങ്ങനെ മേലേക്ക് പൊന്തിപ്പോരും, നമുക്ക് ഫീൽ ചെയ്യും. അതുവരെ കുഴക്കണം കേട്ടോ. ഇനി നമുക്കൊരിത്തിരി ഓയിലും ഇതിൻ്റെ മേലെയാക്കാം. കുറച്ച് വന്നിട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി പോകാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റിയേക്കാം. അപ്പോഴേക്ക് നമ്മളെ ടോപ്പിംഗ് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതൊന്ന് അടിച്ചു വെക്കട്ടെ, തുറന്ന് വെക്കരുത് കേട്ടോ, നന്നായിട്ട് അടിച്ചു വെക്കണേ. നമ്മളെ ലാമാഞ്ചിൻ്റെ ടോപ്പിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ടോപ്പിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എനിക്കും പറഞ്ഞല്ലോ, ലാമാജൻ മീൻസ് ഡോ വിത്ത് മീറ്റ്. അപ്പം മീറ്റും കുറച്ച് വെജിറ്റബിളും സ്പൈസസ് നമ്മൾ പിസയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന മറ്റേ പ്യൂരില്ലേ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതാ വന്നുണ്ട്, പീസസ് ഉണ്ട്, ഒന്ന് ക്രഷ് ചെയ്ത് പൾസിലിട്ടെടുത്താണ്. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി. ഇനി ഇതേപോലെ തന്നെ മിൻസ് ചെയ്തിട്ടുള്ള ബീഫാണ്. നിങ്ങൾക്ക് ചിക്കൻ യൂസ് ചെയ്യാം, മട്ടൺ യൂസ് ചെയ്യാം, ബീഫ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഒരു 250 ഗ്രാം ബീഫ് കേട്ടോ മിൻസ് ചെയ്തത്, ഒന്ന് മിക്സിയിലിട്ടിട്ട് പൾസിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതിയേ. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടെ. 1 ചുള അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 ചുള വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താൽ. ഇപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഈസി ആട്ടോ, ഒക്കെ ചോപ്പറിൽ ഇങ്ങോട്ട് ചോപ്പ് ചെയ്താൽ മതി. എല്ലാം ഒരേപോലെ കണ്ടോ, ഉള്ളി ഉണ്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞതായിട്ട്. ഇത് ഒരു ചെറിയ സവാളാണേ, വലിയ സവാളൊക്കെ ആണെങ്കിൽ പകുതി മകുതി കേട്ടോ. വലിയ ക്യാപ്സിക്ക ആണെങ്കിൽ 1/4 ഭാഗം മതി, ചെറിയ ക്യാപ്സിക്ക ആണെങ്കിൽ 1/2 ഭാഗം എടുത്തോളൂ. അതും ഒരു പച്ചമുളക് കൂടി കൂട്ടിയോ. ഞാൻ ഒരു എരിവില്ലാത്ത ഒരു പച്ചമുളകും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗവും ഒന്നും ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്താണേ. അതേപോലെ ഇതാ നമ്മുടെ ചുവന്ന ക്യാപ്സിക്കം പകുതി കിട്ടും, ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി. അതേപോലെ തന്നെ മറ്റേ പിന്നെ 1 പിടി പാർസ്ലി ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്. ഇപ്പോൾ പാർസ്ലി ഇല്ലെങ്കിൽ നിങ്ങൾ മല്ലിയില എടുത്തോളൂ കേട്ടോ. ഇനി നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണിൻ്റെ ഇടയിലുണ്ടാവും. ആ ഒരു രീതിയിൽ 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ചേർത്തി നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് പിന്നെ ചേർത്തി കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുത്തത്. പിന്നെ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടി,
ഒരു അര ടീസ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡറോ രണ്ടിൽ ഏതായാലും നമുക്ക് ചേർക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ ഒലീവ് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ വേണം കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ ഉപ്പ് നോക്കിയിട്ട് ചേർത്തിയാൽ മതിയേ. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചേർത്തെടുക്കാം. ഒരു മീഡിയം ലെവലിലെ എരിവേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വേണേൽ 1.5 മണിക്കൂർ വെക്കാം കേട്ടോ. അപ്പോൾ ബീഫിലേക്ക് ഒന്നും കൂടി ഇതൊക്കെ ഒന്നും കൂടി പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആവും. ഓക്കെ, അപ്പോഴേക്ക് നമ്മളെ ഡോ ഒക്കെ ഒന്ന് കുഴച്ച് പരത്തിയൊക്കെ എടുക്കും ചെയ്യാം. നമ്മളെ ഡോ ഒക്കെ ഇവിടെ നന്നായിട്ട് ഒന്നുകൂടി സോഫ്റ്റായി വന്നിട്ട് കണ്ടോ. ഇതൊന്നും കൂടി നമുക്കൊന്ന് കുഴച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ ആക്കുന്ന പോലെയുള്ള ബോൾസ് ആക്കിയിടാം. നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോൾസ് ഇല്ലേ, അതേപോലത്തെ ഉള്ള ബോൾസ് ആക്കിയിടാം. നന്നായിട്ട് കേട്ടോ പരത്തിയെടുത്തിക്കൊണ്ട് നമ്മൾ പിസക്ക് പോലെ അതിൽ കുറച്ച് തിക്കല്ല, നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒരു 8 ബോൾസ് കിട്ടിയേക്ക്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കേ. ചപ്പാത്തിയൊക്കെ പരത്താനാക്കും പോലെ അതുപോലെ തന്നെ ഒന്നൊന്ന് അല്ലേ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം. ഓരോ ബോൾസും ഇത് നന്നായിട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. ഇതാ പരത്തി കണ്ടോ, ഇതുപോലെ നല്ല നൈസാ. നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്നും കൂടെ നൈസാക്കി പരത്തി അത്രേ. പരത്തി ഞാനൊരു നമ്മളൊരു ബോർഡിൻ്റെ മുകളിൽ അല്ലെ, ഒരു കട്ടിങ് ബോർഡിൻ്റെ മുകളിൽ അല്ലെ ഒരു ബട്ടർ പേപ്പർ എടുക്കുക. അതിൻ്റെ മേലെ ഓവനിൽ വെക്കുന്നെങ്കിൽ ഓവൻ ട്രേയിൽ വെച്ചാലും മതി കേട്ടോ. ഫ്രൈ പാനിൽ വേണമെങ്കിലും ചെയ്യാം, ഓവനിൽ വേണമെങ്കിലും ചെയ്യാം. ഫ്രൈ പാനാണ്, ഫ്രൈ പാൻ ഈ സമയത്ത് ചൂടാൻ വെക്കുക, ഓവനാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഒരു 220 ഡിഗ്രിയിൽ വെതാ ഞാൻ നമ്മളെ ഫില്ലിംഗ് അല്ലേ ടോപ്പിംഗ്, നമ്മൾ നേരത്തെ മീറ്റിൻ്റെ മിക്സർ, ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ ഞാൻ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂണിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അധികം അറ്റത്തേക്ക് വേണ്ട, ഇതാ കുറച്ചുകൂടെ വേണേ, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി എടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു ലെവലിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കണ്ടോ. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുക കേട്ടോ, എല്ലാ ഭാഗത്തേക്കും അറ്റത്തേക്ക് വെക്കാതെ. ഇപ്പോൾ ഇതാ നമ്മളെ പാൻ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് നമ്മുടെ നമ്മളെ പിസ അല്ലേ, വേവിക്കാത്ത പിസ, തുർക്കിഷ് പിസ കേട്ടോ. ഇത് ഇതിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് എടുക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത് കേട്ടോ. ഞങ്ങൾ നീക്കി കൊടുത്താൽ അങ്ങാണിക്കുന്നു. നമ്മൾ ഓവനല്ല വെക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഓവനില്ലാത്തവർ കൂടി സാധാരണ ഓവനില്ലാതെ ചെയ്യുന്നവർക്ക് കൂടെ കാണിക്കാനുള്ള രീതിയിൽ ഞാൻ പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് മേൽഭാഗവും വേവണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ച് വെക്കുക. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നന്ന മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ല ചൂടിൽ കിടന്നോട്ടെ, കാരണം ഈ തക്കാളിയിൽ നിന്നൊക്കെ ഉള്ള നീര് ഈ ഇതിലേക്ക് ഇറങ്ങും. അപ്പം അതൊന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടി നല്ല ക്രിസ്പി ആയി കിട്ടും അതുവരെ. അപ്പോഴേക്ക് നമ്മളെ 10 മിനിറ്റ് കൊണ്ട് നമ്മളെ ബീഫ് നന്നായിട്ട് കുക്കാവും ചെയ്യും കേട്ടോ, മിൻസ്ഡ് ബീഫ് അല്ലേ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ്, ആസിനനുസരിച്ച് 12 മിനിറ്റ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ അടിപാട് നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്യാൻ ഇത്ര ടൈം എടുക്കുമല്ലോ കേട്ടോ, ഒരു 6 മിനിറ്റ്, 6-7 മിനിറ്റ് ഒക്കെ മാക്സിമം എടുക്കുകയുള്ളൂ. കാരണം മേലെ നിന്നും അടിയിൽ നിന്നുള്ള ചുറ്റി വരുമല്ലോ, അപ്പോൾ ആ ഒരു ഇതില്ലാവുമ്പം പെട്ടെന്നായി കിട്ടും കേട്ടോ. നമ്മുടെ ലാമാച്ചിൻ ഇവിടെ റെഡിയാണ് കണ്ടോ, ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. കണ്ട അടിഭാഗം കണ്ട, നല്ല ക്രിസ്പി ആയി കിട്ടണം, നന്നായിട്ട് വെന്തുണ്ട്. ഇപ്പോൾ കറക്റ്റ് 10-11 മിനിറ്റ് ആയി കേട്ടോ, കറക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പം ഞാനിത് മാറ്റട്ടെ. ഇപ്പം നമ്മുടെ തുർക്കിഷ് പിസ, ലാമാച്ചിൻ ഇവിടെ റെഡിയാണ്. ഇതിനി എങ്ങനെ കഴിക്കാൻ നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇതാ ഒരു ചെറിയ സ്ലൈസ് ലെമൺസ് പിഴിഞ്ഞെടുക്കാം, ലെമണ് പിഴിഞ്ഞെടുത്ത് അതിനുശേഷം ഞാൻ കുറച്ച്, നിങ്ങൾക്ക് എന്തായാലും മതി കേട്ടോ, എന്ത് സാലഡ് ആയാലും. ഞാൻ ഇപ്പോൾ ഇതാ ഉള്ളിയും നമ്മുടെ സുമാക്ക് വെച്ചിട്ട് നമുക്ക് ഗ്രില്ലിൻ്റെ കൂടെ ഒക്കെ കിട്ടല്ലേ അറബിക്ക് ഷോപ്പിൽ പോയ ആ ഒരു സാലഡ് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങ് റോൾ ചെയ്യാം, നല്ല ക്രിസ്പിയാണ്.
ഇങ്ങനെയാണിത് കഴിക്കുക. അല്ല ഇതങ്ങ് കഴിക്കുക, അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് വീട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മതി എല്ലാം നമുക്ക് കിട്ടുന്ന, ഈസി ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.